ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു കൊച്ചു ടിപ്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് മാമ്പഴമാണല്ലേ അപ്പോൾ ഇപ്പോൾ മാമ്പഴം സീസണൊക്കെയാണ് ധാരാളമായിട്ട് മാമ്പഴങ്ങൾ വാങ്ങി കഴിക്കാറുണ്ടല്ലോ എല്ലാവരും വീട്ടിലുള്ളവർക്ക് കൂടി കഴിക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നവർക്കാണല്ലേ പേടി അപ്പോൾ ഞാനും ഒരു കിലോ മാമ്പഴം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്നൊരു പേടിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാനുള്ള ചില ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനത് സെർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ മാമ്പഴങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചട്ടിക്കകത്ത് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് മാമ്പഴം നമുക്ക് കൊടുക്കാം അപ്പോൾ നല്ല മാമ്പഴമാണെങ്കിൽ ചട്ടിക്ക് അകത്ത് മുട്ടി നിൽക്കാറാണ് പതിവ് അല്ല രാസവസ്തു അടങ്ങിയ മാമ്പഴമാണെങ്കിൽ അത് പാറി പൊന്തി കിടക്കാറാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമുക്ക് നല്ല മാമ്പഴമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോൾ ഇത് ചട്ടിക്കകത്ത് മുട്ടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നല്ല മാമ്പഴമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാ മാമ്പഴവും ഞാൻ പരിശോധിക്കുന്നില്ല കൂട്ടത്തിലെ ഒരെണ്ണം ആയതുകൊണ്ട് എല്ലാം നല്ലതാണെന്ന് നമുക്ക് അനുമാനിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നല്ലതോ ചീത്തയാണെന്ന് തിരിച്ചറിയാം അടുത്തൊരു ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ വ്യത്യാസമാണ് കേട്ടോ പലവിധ കളറാണെങ്കിൽ നല്ല മാമ്പഴമാണെന്ന് നമുക്ക് അനുമാനിക്കാം അല്ല എല്ലാ ഭാഗത്തും ഒരേ കളറാണെങ്കിൽ എന്താ പറയുക രാസവസ്തു അടങ്ങിയ മാമ്പഴമാണെന്ന് തിരിച്ചറിയാം ഇതിപ്പോൾ പല പല കളറാണ് കേട്ടോ ഒരു മാമ്പഴത്തിൽ തന്നെ പല കളറുണ്ട് ഓറഞ്ച് പച്ച മഞ്ഞ അങ്ങനെ കളറ് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല മാമ്പഴമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ അല്ല ഒരേ കളറാണ് എല്ലാ ഭാഗത്തും വരുന്നതെങ്കിൽ രസവസ്വം അടങ്ങിയ മാമ്പഴമാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഇതിലും കുറേ ഭാഗത്ത് പച്ചയും മഞ്ഞയൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അത് നല്ല മാമ്പഴമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പോൾ എന്താ പറയുക പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ മണമാണ് കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മാങ്ങൻ്റെ മണം വരുന്നുവെങ്കിൽ ഇപ്പം നല്ല മാമ്പഴമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അല്ല രാസവസ്തുവിൻ്റെ മണമാണ് അപ്പോൾ മാമ്പഴത്തിൻ്റെ മണം വരുന്നില്ല എങ്കിൽ രാസവസ്തുക്കൾ അടങ്ങിയ മാമ്പഴമാണെന്ന് നമുക്ക് തിരിച്ചറിയാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ